നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചെമ്പകമംഗലത്ത് ഇന്നൊരു ചെറിയ ഉത്സവ ദിവസമാണ്, കാരണം ജയറാമന്റെയും നന്ദനയുടെയും വിവാഹ വാർഷികം. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ട വിവാഹ വാർഷിക മംഗളാശംസകൾ. ഒരു സിംഗിൾ ഫോട്ടോ. ഈ പെണ്ണിന് നെകളിപ്പത്തിരി കൂടുതലാ, അനക്കോ ഒതുക്കോ ഇല്ലാത്ത വർഗം. ഡി, നിന്റെ നാത്തും പെണ്ണില്ലേ, ഇവളോടൊന്നും മര്യാദക്ക് പെരുമാറാൻ പറയണം. എന്താ എന്താ നിന്റെ അമ്മ ചെവി പറഞ്ഞത്? നിങ്ങളുടെ കൊച്ചു പെങ്ങളില്ലേ മാലിനി, അവളോടൊന്നും മര്യാദക്ക് പെരുമാറണമെന്നാണ് അമ്മ പറഞ്ഞത്. അവളെ കൊച്ചുകുട്ടിയല്ലേ സഹോദരി, വിട്ടുകളാ. ഇവളുടെ ഈ മരങ്കേറി സ്വഭാവം കൊണ്ടാ ജഗദീഷുമായിട്ടുള്ള കല്യാണത്തിന് അമ്മ എതിർത്തത്. നീ ഇപ്പൊ പറയാനൊക്കണ്ട, ചേർന്ന് നിക്കിങ്ങോട്ട്. എന്ത് വാടിയത്? ഇനി നമുക്ക് കേക്ക് മുറിക്കാം. പിന്നെന്താ താമസം, അതല്ലേ പ്രധാന ഐറ്റം. മോനെ, നിങ്ങൾ മുറിക്കേ. നിക്കേ, ഞാൻ കൊടുക്കാം. എന്തായി കൂട്ടി കാണിക്കുന്നേ? ഹാപ്പി ആനിവേഴ്സറി. എന്ത് തോന്നിയവാസം നീ കാണിച്ചത്? ഇങ്ങനെയാണോ ഒരു വീട്ടിൽ പെരുമാറുന്നത്? പ്രായമായ ഒരു പെൺകുട്ടിക്ക് ചേർന്ന പണിയാണോ നീ കാണിച്ചത്? ഏത് ചടങ്ങാണെങ്കിലും അതൊരാചാരമാണ്, അതിന് അതിൻ്റെതായ അന്തസ് പാലിക്കണം. ഇതിനാണ് തറവാട്ടി ജനിക്കണമെന്നും ചൊല്ലു വിളിയോടെ വളരണമെന്നും പറയുന്നത്. അതെ, കരയാനും മാത്രമൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിലേ ഇവിടെ കാണാരുന്ന് പൂരം. നീ ഒന്നും മിണ്ടാതിരി. അച്ഛാ അമ്മേ, ക്ഷമിച്ചുകള, ഇവൾ അറിയാതെ ചെയ്തതല്ലേ. ഞാനതൊക്കെ ക്ഷമിച്ചു, എന്റെ മക്കളോട് പറയുന്ന പോലെ പറഞ്ഞതാ. പോട്ടെ മോനെ, കാർത്തി. ഹായ്, കൊള്ളാലോ. ഇതൊക്കെ എനിക്കൊന്ന് ഇട്ടു നോക്കാൻ തരുമോ? ഇതൊക്കെ പരമ്പരാഗതമായ സ്വർണ്ണാഭരണങ്ങളാ. എന്തോന്നു, കുടുംബത്തിലേക്ക് വരുന്ന മൂത്ത മരുമകൾക്ക് അണിയാനുള്ളതാ ഇതൊക്കെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.